വെബ് ടെക്നോളജി. ഡിയർ സ്റ്റുഡൻസ്, ഈ വെബ് ടെക്നോളജിന്റെ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ എടുത്ത് കഴിഞ്ഞതാണ്. ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ഇത്രയും പോർഷൻസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതിൽ ബേസിക് ആയിട്ട് എച്ച് ടി എമ്മിന്റെ പോർഷൻസ് ലാബ് ഓറിയന്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ലാബ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 6 മാർക്സിന് എക്സാം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ പ്രോഗ്രാമിംഗ് കോഡ് കൂടെ എഴുതി വെക്കേണ്ടത്. അതുകൊണ്ട് പ്രോഗ്രാംസ് കോഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നോക്കാം. സോ വെബ് ടെക്നോളജിയുടെ ഫസ്റ്റ് പ്രാക്ടിക്കൽ സെഷന്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. നമുക്ക് നെക്സ്റ്റ് കേസ് നമ്മൾ ശ്രദ്ധിക്കുക. പ്രീ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ആണ്. പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ് എന്ന് തന്നെ പറയാം. ഓക്കെ, പ്രീ എന്ന് പറഞ്ഞാൽ പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ്. ഇവിടെ ഉള്ള ടെക്സ്റ്റുകളൊക്കെ ബൈ ഡിഫാൾട്ട് ഫോർമാറ്റഡ് ടെക്സ്റ്റ് ആണ്. ഇതിനൊരു ബൈ ഡിഫാൾട്ട് ഫോണ്ട് ഉണ്ട്, ഡിഫാൾട്ട് സൈസ് ഉണ്ട്, ഇതൊക്കെ. പക്ഷെ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റുകളൊക്കെയാണ് പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ് എന്ന് പറയാം. അത് ഒരു ഫോർമാറ്റും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പൊ അത്തരം ടെക്സ്റ്റാണ് ഈ പ്രീ എന്നോട് യൂസ് ചെയ്യുക. നമ്മൾ സാധാരണ നമ്മൾ ടൈപ്പ് റൈറ്ററിലൊക്കെ ചെയ്യുന്ന ടൈപ്പ് റൈറ്റർ മെഷീൻ, അതുപോലെ ബില്ലടിക്കുന്ന മെഷീനൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിലൊക്കെ അതിലുള്ള ഫോർമാറ്റുകളാണ് നോർമൽ ടെക്സ്റ്റുകൾ. അതിന് ഒരു ഫോണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല, അത് പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ് ആണ്. അപ്പൊ അത്തരം ടെക്സ്റ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന കണ്ടന്റ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. നോക്കാം, പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ് ചെറിയ ചേഞ്ച് കാണാൻ പറ്റും. സേവ് ചെയ്തു റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നോക്കാം. ഇവിടെയാണ് ഈ ഒരു പോർഷനിലാണ് വരുന്നത് കേട്ടോ. നോക്കാം, കണ്ടാ ഇതാ ഇത് ഇത്രയും കണ്ടന്റ്. ഇതൊരു ഫോണ്ടാണ്, ഫോണ്ട് സൈസ് ആണ്. ഇതെല്ലാം ഒരു ഫോണ്ട് സൈസ് കൊടുത്തിട്ടുണ്ട്, ഫോണ്ട് സൈസും ഉണ്ട്, ഫോണ്ട് നെയിമും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ടോ, ഇത് വേറെ ഫോണ്ടായി വരുന്നത്. ഇതാണ് നോർമൽ പ്ലെയിൻ ടെക്സ്റ്റ്. സാധാരണ പ്ലെയിൻ ടെക്സ്റ്റിംഗ് ഞാൻ എഴുതുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏതില്ല ഈ ബില്ലടിക്കുന്ന സെന്ററിലൊക്കെ നോക്കി അതിലൊക്കെ ഉള്ള വേർഡ് ഈ രൂപത്തിലായിരിക്കും അതിന്റെ ഫോണ്ട്. അത് ഒരു ഫോർമാറ്റും ഇല്ലാത്ത പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. പ്രീ ഫോർമാറ്റഡ്, ഫോർമാറ്റ് ഒന്നും കൊടുക്കാത്തുള്ള ടെക്സ്റ്റുകളാണ് ഇങ്ങനെ. അതായത് പ്ലെയിൻ ടെക്സ്റ്റ് ഞാൻ പറയാം. ഓക്കെ, ഇതുണ്ട്, ഇത് ഓട്ടോമാറ്റിക് വന്നു. ഇത് ഒരുമിച്ച് വരില്ല, കാരണം ഇതൊരു ടെക്സ്റ്റിന് മനസ്സിലാക്കാനായിട്ടാണ് ഇവിടെ ബ്രേക്ക് വന്നത്. ഇവിടെ ഒരു ബ്രേക്ക് വന്നു, ഇവിടെ ഒരു ബ്രേക്ക് വന്നു, പാരഗ്രാഫ് പോലെ കണ്ടോ. പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ്, ഓക്കെ അല്ലേ. നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ആണ് അഡ്രസ് എന്ന് പറഞ്ഞിട്ട്. അഡ്രസ് എന്നുള്ള ടാഗ് ഓപ്പൺ ടാഗ് ചെയ്തു, താഴെ അത് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ക്ലോസിംഗ് ടാഗ്. ഇതിനകത്ത് നമ്മൾ ഒരാളെ കോൺടാക്ട് ഇൻഫർമേഷൻ എഴുതാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എഴുതാം അർജുൻ, അർജുൻ ദേവ് ഒരാളുടെ പേര്. അതിന് ശേഷം അതിന്റെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. KVM ഹൗസ് കോഴിക്കോട്, കോഴിക്കോട്. ഓക്കെ, ദെൻ ഫോൺ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇത് സേവ് ചെയ്തു. ഇത് ഇത് റൺ ചെയ്ത് നോക്കാം എന്താ വരുന്നത് നോക്കാം. ഏത് പോർഷനിൽ നോക്കി, ഏത് ഇവിടെ ഈ ഒരു പോർഷനിലാണ് വരട്ടോ. റൺ ചെയ്ത് നോക്കാം കേടാ. അർജുൻ ദേവ്, KVM ഹൗസ്, കോഴിക്കോട് വാല്യൂ അതിന്റെ ഫോൺ നമ്പറും. ഇത് ഒരു ഇറ്റാലിക്സ് രൂപത്തിലാണ് വന്നല്ലേ കേട്ടാ. കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ അത്ര മനസ്സിലാക്കുന്നില്ല, സ്മോൾ ലെറ്റർ ചെയ്യുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും കേട്ടോ. ഇത് വന്നുള്ളത് ഇതാണ്, ഇറ്റാലിക്സിലാണ്. അപ്പൊ അഡ്രസ് ഇങ്ങനെ ഒരു മനസ്സിലാക്കാൻ പറ്റില്ല. ഇതൊക്കെ നിങ്ങൾ ഒരു വലിയ ജേണലോ വലിയ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ അതിൽ കറന്റ് കാണാൻ പറ്റും ഇങ്ങനെയൊക്കെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ടെക്സ്റ്റുകൾ ഈ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. ഒരു അഡ്രസ് ഈ രൂപത്തിലാണ് വന്നുള്ളത്. താഴെ ഒരു ആർട്ടിക്കിൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം ആ പാരഗ്രാഫിന് താഴെ പ്രൈസുകളിലൊക്കെ അവരെ ആരാണ് എഴുതിയത് അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും, കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ. അതൊക്കെ ഈ രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. സോ അഡ്രസ് എന്ന് പറഞ്ഞ ടാഗിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നോർമലി അത് ആ പ്രീ ഫോർമാറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകളിൽ വരും. ഏതിട്ട് ഏത് ഏത് ഫോർമാറ്റാണ് വരുന്നത്? ഒരു ഇറ്റാലിക്സ് രൂപത്തിലാണ് വരുന്നത്. ഓക്കെ, കണ്ടില്ലേ ഒരു പിക്ചർ ഈ രൂപത്തിൽ കണ്ടോ. നമ്മൾ താഴെ എഴുതിയിട്ടുണ്ട്, പക്ഷെ താഴെ വരുന്നില്ല. താഴെ വരുന്നെങ്കിൽ എന്ത് വേണം? ബി ആർ എന്ന് പറഞ്ഞ ടാഗ് കൊടുക്കണം. ഏതാണ്? ബി ആർ. ഓക്കെ, ബി ആർ ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? താഴെ വരും. ഇവിടെ ഒരു ലെറ്റർ മാത്രം കൊടുത്തുള്ളൂ, അടങ്ങനെ വന്നു. ഇനി നമുക്ക് ഇവിടെ കൊടുക്കാം ബി ആർ കണ്ടോ, ഈ പോർഷനിൽ കൊടുക്കാം. അപ്പൊ എല്ലാം താഴെ താഴെ വരും കണ്ടോ. ക്യാപിറ്റൽ ലെറ്റർ ഇതുകൊണ്ടാണ് നമുക്ക് തോന്നാതെ, നമ്മൾ സ്മോൾ ലെറ്ററിൽ കൊടുക്കാം. KVM ഓക്കെ ഹൗസ്, ദെൻ മലപ്പുറം. റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കേടാ. അപ്പൊ കറക്റ്റ് അല്ലേ? ഒരു ഇറ്റാലിക്സ് രൂപത്തിൽ വരുന്നുണ്ടല്ലോ, ക്ലിയർ. ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? അഡ്രസ് എന്ന് പറഞ്ഞ ടാഗ് കൊടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന കണ്ടന്റ് ആണ് മാർക്യു. മാർക്യു എന്ന് പറഞ്ഞ ടാഗ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് കൊടുക്കാം മാർക്യു. ഓക്കെ, ഈ ഒരു ടാഗ് എന്തിനാ യൂസ് ചെയ്യുക? നമ്മൾ കണ്ടന്റ് സ്ലൈഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മാർക്യു എന്ന് പറഞ്ഞ കണ്ടന്റ്. ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തു. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം എങ്ങനെ വരാൻ നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു കണ്ടന്റ് ഇവിടെ ജസ്റ്റ് റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം കേട്ടോ.
ഞാൻ മാർക്ക് ചെയ്യും. ലെഫ്റ്റ് നിന്ന് ഇത് റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് പോവാണ്. ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എത്തി കഴിഞ്ഞ് തന്നെ അത് മൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ രണ്ടാമത് ആ ഒരു കണ്ടന്റ് ഇവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഒരു ലൈൻ കംപ്ലീറ്റ് ഇവിടെ പോയി കംപ്ലീറ്റ് ചെയ്യുന്നു. നമ്മൾ വല്ല ന്യൂസിലോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുണ്ട്, ന്യൂസൊക്കെ ഉള്ള വെബ് പേജുകളൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലെ അല്ലെ. പിന്നെ ഡയറക്ഷൻ നമുക്ക് മാറ്റാം. ബൈ ഡിഫോൾട്ട് റൈറ്റ് ടു ലെഫ്റ്റ് അല്ലത്, നമുക്കത് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇതിന്റെ ഒരു ഡയറക്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഡയറക്ഷൻ ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു ഡബിൾ കോഡ്സ് നമുക്ക് എന്ത് കൊടുക്കാം, ലെഫ്റ്റ് റൈറ്റ് കൊടുക്കാം. RIGHT. സേവ് ചെയ്തു, റൺ ചെയ്ത് നോക്കാം. റീഫ്രഷ് വേണ്ട, റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ റൈറ്റിന് ലെഫ്റ്റിലോട്ടാണ്, ഇപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ലൂപ്പ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇത് കംപ്ലീറ്റ് ഈ സൈഡിൽ കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഇത് അൺലിമിറ്റഡ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? അപ്പ് കൊടുക്കാം അല്ലേ. UP അപ്പ് അപ്പ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്, അത് കൊടുത്തു നോക്കാം. അപ്പ് സേവ് ചെയ്തു, റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. വേണ്ട, നമ്മൾ ഇവിടെയും സെറ്റ് കൊടുത്ത് ബാക്കിയെല്ലാം നമ്മളെ കണ്ടന്റ് ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ്. വേണ്ട, ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ ഇവരെ ഒരു കണ്ടന്റ് ഉള്ളിൽ നമ്മൾ ചെറിയൊരു ബോക്സ് ഒക്കെ കൊടുത്തിട്ട് ഒരു ഡീവ് എന്ന് പറഞ്ഞൊരു ആഡ് ഉണ്ട്, ടാഗ് കൊടുത്തതിന് ശേഷം അതിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡീവ് സെറ്റ് ചെയ്ത് കൊടുത്തില്ല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സാധാരണ വെബ്സൈറ്റിൽ ഇങ്ങനെ കാണാറുണ്ട് അല്ലേ. ഇനി നമുക്കിപ്പോ അത് അപ്പ് മാറ്റി എന്ത് ചെയ്യാം, ഡൗൺ കൊടുത്തു നോക്കാം. ഡൗൺ ഓക്കെ, എന്ത് ചെയ്യാം, ഒന്ന് റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. വേണ്ട, ഡൗൺ ആയി. ക്ലിയർ അല്ലേ. ഇതിന് വേറെ പ്രോപ്പർട്ടിയാണ് ഹൈറ്റും കൊടുത്ത്, നമുക്ക് ഹൈറ്റ് സെറ്റ് ചെയ്യാം. ഹൈറ്റ് സീക്കട്ട് ഒന്ന് പിക്സല് കൊടുക്കാം, അല്ലെങ്കിൽ പെർസെന്റേജ് കൊടുക്കാം. പിക്സല് കൊടുക്കാം, 20 കൊടുത്തു. ദെൻ സേവ് ചെയ്ത് ഞാൻ ഒന്ന് റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇത് 20 കൊടുത്ത് ആ സൈസ് ഒന്ന് കൂട്ടി നോക്കാം. നമുക്ക് 20 പകരം ഒരു 50 കൊടുത്തു. 50 ദെൻ സേവ് ചെയ്ത് റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യണ്ടോ. സൈസ് ഇവിടെ സൈസ് കൂടുന്നുണ്ടോ, അത് പെട്ടെന്ന് വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എത്ര സൈസ് വരുന്നത്. നമുക്കത് ഡയറക്ഷൻ കൊടുക്കാം. ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു, റൈറ്റ് കൊടുക്കാം. RIGHT റൈറ്റിലോട്ട് മൂവ് ചെയ്യിപ്പിക്കാം. ദെൻ ഹൈറ്റ് ഇസ് ഈക്വൽ ടു 50 ഉണ്ടോ. ഈ ഹൈറ്റ് ഇസ് ഈക്വൽ ടു 150 കൊടുക്കുക. അപ്പൊ ഒന്നുകൂടെ ഹൈറ്റ് കിട്ടും മൂവ് ചെയ്യുന്നത്, അത്രയും സൈസ് ഇവിടെ വന്നു. ഈ സൈസ് കൊടുത്തതിന് ശേഷം നമ്മൾ അപ്പും ഡൗണും കൊടുത്താൽ മതി, ഇപ്പൊ കറക്റ്റ് വർക്ക് ചെയ്യും. ഇത് കൊട്ടില്ല, നമുക്ക് ഡയറക്ഷൻ കൊടുത്തല്ലോ, ഇത് നമുക്ക് അപ്പ് കൊടുത്തു. ഒന്ന് റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കേട്ടോ, ഇപ്പൊ കുറെ സൈസ് കിട്ടുന്നുണ്ടല്ലോ, ഇപ്പൊ ഒരു ഐഡി കിട്ടിയില്ലേ. ഡൗൺ കൊടുത്താലോ സൈസ് കിട്ടും. ഡൗൺ കേട്ടോ, നേരത്തെ ചെറിയ ഒറ്റ സിംഗിൾ ലൈൻ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അത് മാറിയില്ലേ. സോ ഹൈറ്റ് കൊടുത്തു. ഇനി നമുക്ക് വിഡ്ത്തും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് നേരത്തെ ഇപ്പൊ കൊടുത്തുണ്ട്, ഇത് ഇത് സെറ്റ് ചെയ്ത് കൊടുത്തപ്പോ ഈ ലെഫ്റ്റിന് റൈറ്റ് വരെ പോയി ഉണ്ടാവും അല്ലേ. ഇപ്പൊ എത്ര പോകേണ്ട ആവശ്യമില്ല, അതിന് മുമ്പ് നമുക്കിത് പോസ് ചെയ്യാൻ വിചാരിക്കാം. അപ്പൊ എന്തേക്കും ഈ ഡൗണിന് മാറ്റി ഇവിടെ നോർമൽ റൈറ്റിന് കൊടുക്കാം. RIGHT RIGHT ഡയറക്ഷൻ റൈറ്റ് ഓക്കെ. ആണോ ഈ രൂപത്തിൽ അവിടെ നമുക്ക് ഹൈറ്റ് മാറ്റിട്ട് വിഡ്ത് കൊടുക്കാം. വിഡ്ത്ത് സേവ് ചെയ്തു, റൺ ചെയ്ത് നോക്കാം. ഇത് കംപ്ലീറ്റ് ഇവിടെ നിന്ന് മാറിയിട്ട് ഈ ഒരു ലാസ്റ്റ് വരെ പോകുന്നുണ്ട് അല്ലേ. ഇനി അത് ഉണ്ടാവില്ല. കണ്ടോ, നോക്കി ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെ എത്തുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആയി. സോ അത്രയും ഇത്രയുള്ള അതിന്റെ സൈസ്, പിക്സൽ സൈസ് വരുന്നത്. കണ്ടോ, എത്ര പിക്സൽ സൈസ് കൊടുത്തത്, 150 കൊടുത്ത്. ഞാൻ അവിടെ ഒരു 250 കൊടുത്തു. അപ്പൊ ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഇവിടെ വരും കേട്ടോ. അതപ്പോ ഇവിടെ പോകുന്നത്, ഞാൻ ഇന്ന് റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ദൈ ഒരു പോർഷനിലാണ് ഇപ്പൊ ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്. കണ്ടോ, അവിടെ മാറി ദൈ ഇവിടെ പോകണേ ഇപ്പൊ. ക്ലിയർ അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മാർക്ക് നിറയെ സെറ്റ് ചെയ്യാൻ പറ്റും. ഡയറക്ഷൻ, ഹൈറ്റ്, വിഡ്ത്ത്, പിന്നെ വേറൊന്നുകൂടെ പറയണ്ടായിരുന്നു. അപ്പ് ഡയറക്ഷനും ഹൈറ്റും വിഡ്ത്ത് സെറ്റ് ചെയ്യണ്ടായിരുന്നു അല്ലേ. വേറൊന്നാണ് ബിഹേവിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ബിഹേവിയർ നമുക്ക് ബിഹേവിയർ ആണ് സെറ്റ് ചെയ്ത് നോക്കാം. എവിടെ നോക്കാം, ഇവിടെ നോക്കാം. ബിഹേവിയർ ബിഹേവിയർ എന്ന ഓപ്ഷൻ, ബിഹേവിയർ ബിഹേവിയർ ഇസ് ഈക്വൽ ടു ഡബിൾ കോഡ്സ് എന്റെ വാല്യൂ കൊടുക്കാം. സ്ലൈഡ് റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. സ്ലൈഡിങ് ഇത് സ്ലൈഡിങ് ആണ് കാണുന്നത് അല്ലേ. നോർമലി നമുക്ക് ബൈ ഡിഫോൾട്ട് സ്ലൈഡിങ് ആണ്. സ്ലൈഡ് ചെയ്ത് എന്ത് ചെയ്തു, ഈ ഒരു പോർഷൻ എത്തിയപ്പോൾ അവിടെ അപ്പൊ സ്റ്റോപ്പ് ചെയ്തു. കണ്ടോ, ഞാൻ പോകുന്നില്ല. നമ്മളിവിടെ സൈസ് കൊടുത്തിട്ടുണ്ട്, ഏതായിരുന്നു 250, അത് നമുക്ക് 500 കൊടുക്കാം. അപ്പൊ അതുവരെ പോയിട്ട് എന്ത് ചെയ്യും, അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഒരു വിൻഡോ നമ്മൾ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തിയാൽ സ്റ്റോപ്പ് ചെയ്യൂലേ, അതേപോലെ സ്ലൈഡ് ചെയ്തു. കണ്ടോ, 500 വരെ എത്തിയപ്പോൾ എന്ത് ചെയ്യും, അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നില്ല.
ഇല്ലല്ലോ. ദെൻ ഇവിടെ നമ്മൾ സ്ലൈഡ് മാറ്റി സ്ക്രോൾ കൊടുത്തു, സ്ക്രോൾ അല്ലെ, സ്ക്രോൾ. ഓക്കെ, സേവ് ചെയ്തു. ദെൻ അതിനുശേഷം റൺ ചെയ്ത് നോക്കാം. സ്ക്രോൾ ഇത് സ്ലൈഡിങ് ആണ്, സ്ലൈഡിങ് കൊടുത്തപ്പോൾ ഇവിടെ സ്റ്റോപ്പിൽ നിന്നു അല്ലെ. ഒന്ന് ഇത് ഇവിടെ എന്ത് കൊടുത്തു, സ്ക്രോൾ കൊടുത്തു. ബൈ ഡിഫോൾട്ട് സ്ക്രോൾ ആണ്, അതങ്ങനെ കംപ്ലീറ്റ് സ്ക്രോൾ ചെയ്ത് പോകും. അടുത്ത വീണ്ടും വരും, സ്ക്രോൾ ചെയ്ത് പോകും. അങ്ങനെ കംപ്ലീറ്റ് ഇവിടെ 500 വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുവരെ എന്ത് ചെയ്തു, സ്ക്രോൾ ചെയ്തു. ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ആൾട്ടർനേറ്റ്. ആൾട്ടർനേറ്റ് ആണ് ഓപ്ഷൻ അല്ലെ. ബിഹേവിയർ ആൾട്ടർനേറ്റ് കൊടുത്തു, സ്ലൈഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. മാറ്റി നമുക്ക് എന്ത് ചെയ്തു, സ്ക്രോൾ കൊടുത്തു. സ്ക്രോൾ എടുത്തതിന് ആൾട്ടർനേറ്റ് കൊടുത്തു. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താ വരുന്നല്ലേ. ഇപ്പൊ സ്ക്രോൾ ചെയ്ത് പോവാണല്ലേ, കംപ്ലീറ്റ് ഇവിടുന്ന് വന്ന് ലാസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് 500 വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുവരെ കംപ്ലീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് സ്ക്രോൾ കൊടുത്തു കഴിഞ്ഞ് നോക്കാം, റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പോവാണേ. അതാ കണ്ടോ, ഇത് അവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്ത് ഒരു ഗെയിം ഒക്കെ ഉണ്ടായിരുന്ന പോലെ അല്ലേ. ഒരു ഒരു ബോളിന്റെ ബോളിൽ ഇതുപോലെ കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കലുണ്ട്, ഇതുപോലെ മൗസിന്റെ അലൈൻമെന്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗെയിമാണ് സ്ക്രോൾ അല്ലേ. ഇത് എന്നാ ആൾട്ടർനേറ്റ് അല്ലേ, ഇതിന് ആൾട്ടർനേറ്റ് ബിഹേവിയർ. ഓക്കെ അല്ലേ, ഇപ്പൊ മാർക്കിട്ട് ഒക്കെ ക്ലിയർ ആയില്ലേ. ഇത് കൂടാതെ വേറെ ഉണ്ട്, ബിജി കളർ, കളർ സെറ്റ് ചെയ്ത് കൊടുക്കാണ്ട് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ എച്ച് സൈഡ് കൊടുക്കാൻ പറ്റും, വി സൈഡ്, ഒരുപാട് പ്രോപ്പർട്ടീസ് ഇനിയുണ്ട്. അത് നമുക്ക് അർജന്റ് ആയിട്ട് ആവശ്യമുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞത്. ബാക്കിയുള്ള ഓരോ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഓരോന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, വേറൊന്നാണ് ഫോണ്ട് എന്നുള്ള ഓപ്ഷൻ. ഫോണ്ട് എന്നാണ് ഒരു ആക്ടർ, ഒരു ടാഗ് ഫോണ്ട്. നമ്മളൊരു ഫോണ്ട് ബൈ ഡിഫോൾട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. പക്ഷെ അത് കൂടാതെ നമുക്ക് ചില വേർഡ് ഒരു പാരഗ്രാഫിന് മാത്രമായിട്ട്, അല്ലെങ്കിൽ ഒരു ഒരു രണ്ട് സെന്റൻസിന് വേണ്ടി ഒരു പാരഗ്രാഫ്, അല്ലെങ്കിൽ ഒരു 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 വേർഡ്, അത് മാത്രം നമുക്ക് വ്യത്യസ്ത ഫോണ്ടിൽ സെറ്റ് ചെയ്യാൻ, അതാണ് യൂസ് ചെയ്യുന്നത് ഫോണ്ട് എന്ന് പറഞ്ഞൊരു ടാഗ്. ഈ ഫോണ്ട് ടാഗ് ഓപ്പൺ ചെയ്യുക, അതുപോലെ ഫോണ്ട് ടാഗ് ക്ലോസ് ചെയ്യും വേണം, കാരണം ഇത് കണ്ടെയ്നർ ടാഗ് ആയതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു സെറ്റ് ചെയ്ത് നോക്കാം എന്താണ് ഫോണ്ട് ടാഗിന്റെ കണ്ടന്റ്. ഞാനിവിടെ ഐ ആം ദ പീപ്പിൾ എന്ന് കൊടുത്തു, ഐ ആം ദ പീപ്പിൾ ഒരു വേർഡ്. ഇത് നമുക്ക് ഫോണ്ട് സെറ്റ് ചെയ്യണം. സോ ഫോണ്ട് സീക്രട്ട് സെറ്റ് കൊടുത്താൽ നോർമൽ ടെക്സ്റ്റിൽ അത് വരുള്ളൂ. ഇവിടെ നോക്കി ഞാൻ റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ, കണ്ടോ ഐ ആം ദ പീപ്പിൾ. എൻ്റെ ബ്രേക്ക് കൊടുക്കുക, അവിടെ ബ്രേക്ക് കൊടുത്താൽ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുള്ളൂ. ഇവിടെ കൺട്രോൾ അല്ലേ, എൻ്റെ ബ്രേക്ക് കൊടുത്തു, ഒന്ന് റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കണ്ടോ ഐ ആം ദ പീപ്പിൾ. നമുക്കിത് ഒന്ന് ഫോണ്ട് ഒന്ന് മാറ്റി നോക്കാം, സൈഡിലാണ് സെന്ററിലാക്കാം. സെന്ററിലാക്കാൻ എന്ത് ചെയ്യണം, സെന്റർ ടാഗ് കൊടുക്കണം. നമുക്ക് നമുക്ക് വേണ്ട രൂപത്തിലാണ് ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റും, കാരണം അതിനുള്ള ടാഗുകൾ ഒന്നും അവൈലബിൾ ആണ്. കണ്ടോ, ഞാനിതൊന്ന് സെൻട്രലൈസ് ചെയ്യാൻ പോകണം, ഒന്ന് സെന്ററിൽ കാണാൻ കഴിയും. സേവ്, ഒന്ന് റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, കണ്ടോ സെന്ററിൽ കിട്ടി. ഇതിന്റെ ഫോണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യാം അല്ലേ. അപ്പൊ ഫോണ്ട് ഞാൻ ഫോണ്ട് ഫേസ് ഇസ് ഈക്വൽ ടു, ഫോണ്ട് ഫേസ് ഇസ് ഈക്വൽ ടു ആ ഫോണ്ട്. നമ്മൾ ഒരുപാട് ഫോണ്ട് അവൈലബിൾ ആണ്, നമുക്ക് ഒരു ഫോണ്ട് നമുക്ക് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. നമുക്കറിയാം ഏരിയൽ ബ്ലാക്ക് ഒരുണ്ട്, ഏരിയൽ ബ്ലാക്ക് ഇങ്ങനൊരു ഫോണ്ട് ഉണ്ട്, ഏരിയൽ ബ്ലാക്ക്. ആ സെറ്റ് ചെയ്ത് കൊടുക്കാം. നോക്കി ഞാൻ റീഫ്രഷ് ചെയ്യാൻ പോവാണ്, ഈ ഒരു വേർഡ് നോക്കാം. ഓക്കെ, കണ്ടോ ഏരിയൽ ബ്ലാക്കിൽ വന്നു, ആ ഫോണ്ടാണ് മാറിയത് ഏരിയൽ ബ്ലാക്ക്. വേറെയും ഫോണ്ടുകൾ നമ്മൾ ഫോണ്ട് വേറെ ഫോണ്ട് സെറ്റ് ചെയ്ത് കൊടുത്ത് നോക്കാം. വേറൊരു ഫോണ്ടാണ് ബെൽ എം ടി, വരുമെന്ന് നോക്കാം. ബെൽ എം ടി ഇങ്ങനെ ഫോണ്ട് ഉണ്ട്, ആ ഫോണ്ട് വരുമെന്ന് നോക്കാം, സെറ്റ് ചെയ്ത് നോക്കാം. സേവ് ചെയ്തു, അതൊന്ന് റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. ആ മാറി, ഇത് നോർമൽ ടെക്സ്റ്റ് ആണ്, അതിൻ്റെ ഫോണ്ട് കറക്റ്റ് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് വരാത്തത്. മൈക്രോസോഫ്റ്റ് വേർഡിലൊക്കെ യൂസ് ചെയ്യാനാണിത്. ഓക്കെ, വേറൊരു ഫോണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം, ഏരിയൽ കൊടുക്കാം. ഏരിയൽ ബ്ലാക്ക് നേരത്തെ ഉണ്ടായിരുന്നേ, ആ ഏരിയൽ ബ്ലാക്ക് ഒന്നുകൂടെ നമുക്ക് സെറ്റ് കൊടുത്ത് നോക്കാം, എന്നിട്ട് മനസ്സിലാക്കാം. ദെൻ സേവ്, ഇത് ഏരിയൽ ബ്ലാക്ക്. നിങ്ങൾക്ക് ഏരിയൽ മാത്രം കൊടുത്തു നോക്കാം, ഏരിയൽ മാത്രം നോർമൽ ടെക്സ്റ്റ് വേറെ കിട്ടും. ഓക്കെ, കണ്ടോ ടൈംസ് ന്യൂ റോമൻ അറിയാലോ, സേവ് ചെയ്തു, ദെൻ റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ടൈംസ് ന്യൂ റോമൻ ഏത്, ഇനി ഒരു ടെക്സ്റ്റ് നമ്മൾ ഫോണ്ട് ഫേസ് ഒഴിവാക്കിയായിരിക്കാം. കണ്ടോ ഇത് നോർമൽ ആയിട്ട് നോർമൽ ടെക്സ്റ്റ്, ഈ ടെക്സ്റ്റ് ചെയ്താണോ ആ രൂപത്തിലാണ് വരും. ഓക്കെ, റീഫ്രഷ്, കണ്ടോ. ദെൻ ഇതിന്റെ കൂടെ നമുക്ക് സൈസ് കൊടുക്കാം, സൈസ് നമുക്ക് സെറ്റ് കൊടുക്കാം. സൈസ് ഇസ് ഈക്വൾ ടു ഒരു 28 കൊടുത്തു, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. 28 സൈസ്, ഒന്ന് റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നോക്കട്ടെ ഇതിന് സൈസ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്.
ഓക്കെ കണ്ടോ സൈസ് 28 ആണ് സൈസ് വന്നത്. നമുക്ക് സൈസ് ഒന്ന് കുറക്കാം. സൈസ് ഈസ് ഈക്വൽ ടു 10 കണ്ടോ. അപ്പൊ സൈസ് ഓക്കെയാണ്. ദെൻ അതിനുശേഷം നോക്കാം ഇനി കളർ നോക്കാണ്ട്. കളർ കളർ ഇസ് ഈക്വൽ ടു കളർ എവിടെ കൊടുക്കുമ്പോൾ എന്ത് വേണം? കോമ്പിനേഷൻ കൊടുക്കണ്ടോ അല്ലേ? കളറിന്റെ കോമ്പിനേഷൻ കൊടുക്കാം അല്ലെങ്കിൽ കളർ നെയിം കൊടുക്കാം. റെഡ് സേവ് റീഫ്രഷ് കണ്ടോ റെഡ് ആയി. ഓറഞ്ച് ബ്ലൂ ഏത് കളറും നമുക്ക് സെറ്റ് കൊടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ ഫോണ്ട് ഓക്കെ ക്ലിയർ. ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ആംബർസാൻഡ് NVSP. നമുക്ക് സ്പേസ് കിട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ ഐ ആം ദ പീപ്പിൾ എന്നുള്ള ഓപ്ഷനിൽ ഇതാണ് കഴിഞ്ഞ ഒരു സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ ഇതാണ് കഴിഞ്ഞ ഒരു സ്പേസ് ഉണ്ട്. പക്ഷെ ഒന്നിൽ കൂടുതൽ സ്പേസ് ഇവിടെ കൊടുത്ത് കണ്ട കുറെ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി ഞാൻ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞ ഇവിടെ നോക്കി ആ സ്പേസ് ഇവിടെ വരുന്നില്ല, കിട്ടില്ല. കാരണം ഒരു സ്പേസ് അല്ല ഇവിടെ ആണ്, മൾട്ടിപ്പിൾ സ്പേസ് നമുക്ക് നോർമൽ സ്പേസിൽ കിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആണ് ആംബർസാൻഡ് NVSP. ആംബർസാൻഡ് NVSP ദാറ്റ് ഈസ് നോൺ ബ്രേക്കബിൾ സ്പേസ് എന്ന് പറയും. ഇത് നമ്മൾ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്പേസ് കിട്ടും, രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സ്പേസ് കിട്ടും, മൂന്നെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് സ്പേസ് കിട്ടും, നാലെണ്ണം കൊടുത്താൽ നാല് സ്പേസ് കിട്ടും. പിന്നെ അവിടെ നാലെണ്ണം കൊടുത്തിട്ടുണ്ട്. ഒന്ന് റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പോവാണ്, കണ്ടാ സ്പേസ് കിട്ടിയില്ലേ. അപ്പോ മൾട്ടിപ്പിൾ സ്പേസ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ആംബർസാൻഡ് NVSP എന്നെ കൊടുക്കണം. ഓക്കെ അതുപോലെ വേറെ ഓപ്ഷൻ ആണ് ഇതിന്റെ ആംബർസാൻഡ് NVSP പോലെ തന്നെയാണ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ. നമ്മൾ ഇവിടെ കൊടുക്കണുള്ളത് ലെസ് ദാൻ സിമ്പിൾ, ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ സിമ്പിൾ ടാഗിന് കൊടുക്കുന്നതാണ്. നമുക്ക് ഗ്രേറ്റർ ദാൻ A=B എന്നൊക്കെ സെറ്റ് കൊടുക്കണ്ടേ. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ LT കൊടുക്കുക, അത് ഈസ് ലെസ് ദാൻ. ആംബർസാൻഡ് NT എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ എന്നിട്ട് പ്രിന്റ് ചെയ്ത് വരും. ഇവിടെ നോക്കുക ഈ ഒരു പോർഷനിൽ ലെസ് ദാൻ അവിടെ വരും കണ്ടോ. ടാഗിന്റെ നെയിം അല്ല, ലെസ് ദാൻ നമ്മൾ കൊടുത്തതാണ്. ക്ലിയർ അല്ലേ? അതുപോലെ ഗ്രേറ്റർ ദാൻ കൊടുക്കുക, ഗ്രേറ്റർ ദാൻ കൊടുക്കണമെങ്കിൽ GT കൊടുക്കുക. GT കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രേറ്റർ ദാൻ കിട്ടും കേട്ടോ, ഗ്രേറ്റർ ദാൻ GT. അതുപോലെ വേറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, കോപ്പി കണ്ടുണ്ടാവും. കോപ്പി ആംബർസാൻഡ് കോപ്പി പറഞ്ഞാൽ ഒരു ഓപ്ഷൻ കണ്ടോ. അതുപോലെ ഒന്ന് ചെയ്താ ആംബർസാൻഡ് ട്രേഡ്, വേറൊന്നാണ് ആംബർസാൻഡ് REG രജിസ്റ്റേർഡ്. നോക്കാം ഇത് മൂന്നും നമുക്ക് ഒരുമിച്ച് റൺ ചെയ്ത് നോക്കാം, എക്സിക്യൂട്ട് ചെയ്തൊക്കെ എങ്ങനെ വരികയെന്നുള്ളത് നോക്കേ. കേട്ടോ അറ്റ് ദ റേറ്റ് 6 ഇന്ന ട്രേഡ് ഇങ്ങനെ വന്ന് നോക്കാം. ഈ ട്രേഡ് മാർക്ക് വരുന്നില്ല, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സാധാരണ ഇത് തന്നെ യൂസ് ചെയ്യും, TRAD ട്രേഡ്, ട്രേഡ് മാർക്ക്, ട്രേഡ് മാർക്ക് മാർക്ക് ഇല്ലല്ല, ട്രേഡ് കൊടുത്തത് തന്നെ വരാറുണ്ട്, എന്തോ പ്രോബ്ലം ഉണ്ട് നോക്കാം. സോ കോപ്പി അതുപോലെ REG രണ്ടും ഇതുപോലെ വരുന്നുണ്ട്, സി അതുപോലെ R കണ്ടോ. ക്ലിയർ അല്ലേ? അതുപോലെ വേറൊരു ഓപ്ഷൻ ആണ് കമന്റ് ചെയ്യാൻ. ഇന്ന് കണ്ടിട്ടുണ്ടാവും കമന്റ് ചെയ്യുന്ന ഓപ്ഷൻ. എങ്ങനെ കമന്റ് ചെയ്യാ? കമന്റ് ചെയ്യാൻ ഉദ്ദേശം ഒരു പ്രോഗ്രാമർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ടെക്സ്റ്റുകളാണ്, അതൊരിക്കലും എക്സിക്യൂട്ട് ആവില്ല. കമന്റ് ചെയ്യാനുള്ള കൂടാണ് കോളൻ ലെസ് ദാൻ എന്ന ടാഗ്, അതായത് അതിന്റെ എക്സ്ക്ലമേഷൻ മാർക്ക് ഹൈഫൺ ഹൈഫൺ. ഇനി നമ്മൾ എന്ത് എഴുതാണ്ട് ഇതൊക്കെ കളർ മാറിപ്പോ. ഇനി ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കി ഇത് വർക്ക് ആവില്ല. നോക്കി ഇത് കാണിക്കാം, ഒന്ന് റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യണ്ട. ഈ പോർഷൻസ് ഒന്നും കാണാനില്ല, താഴെ എഴുതി ഒന്നും കാണാനില്ല. കാരണം എന്താ പറ്റി? അത് കമന്റ് ചെയ്യപ്പെട്ടു, ഇത് എക്സിക്യൂട്ട് ആവില്ല ഇത് എഴുതി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇതിന്റെ ക്ലോസിംഗ് ടാഗ് ഏതാണെന്ന് അറിയോ? അതാ ഇതുപോലെ എക്സ്ക്ലമേഷൻ മാർക്ക് ഇല്ലാതെ എൻ്റർ ചെയ്യാം. ഈ രണ്ട് ടാഗിന്റെ അടക്ക് നമ്മൾ എന്ത് എഴുതി കഴിഞ്ഞാലും അത് ഒരിക്കലും അവിടെ ഡിസ്പ്ലേ ചെയ്തില്ല. ഓക്കെ കണ്ടോ, നമ്മളിവിടെ എഴുതിയ കണ്ടന്റ് ഹലോ ഗുഡ് മോർണിംഗ് എന്നാണ് കണ്ടന്റ് ഇല്ലതാ ഇത്, ഇതാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ ഇവിടെ ടൈംസ് ന്യൂ റോമിൽ കൊടുത്തിട്ട് ഈ ഐ ആം ദ പീപ്പിൾ. പക്ഷെ ഈ ഒരു പോർഷൻ ഇവിടെ കാണുന്നില്ല, കണ്ടില്ലേ? ഇവിടെ കാണുന്നില്ല, കാരണം എന്താ? അത് കമന്റ് ചെയ്തു. അതായത് ഈ ഒരു സിമ്പിള് ലെസ് ദാൻ എക്സ്ക്ലമേഷൻ മാർക്ക് ഹൈഫൺ ഹൈഫൺ, അതേപോലെ ഇവിടെയും ഹൈഫൺ ഹൈഫൺ എക്സ്ക്ലമേ ഗ്രേറ്റർ ദാൻ സിമ്പിൾ, ഇതിന്റെ ഇടയിൽ എഴുതി കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ എന്താവും കാണാൻ കഴിയില്ല. നമ്മൾ CPP എഴുതാറില്ലേ, ഏതാ യൂസ് ചെയ്ത് സ്ലാഷ് ഡബിൾ സ്ലാഷ് കൊടുക്കും സിംഗിൾ ലൈന്, മൾട്ടിപ്പിൾ എന്തെങ്കിലും സ്റ്റാർ കൊടുക്കും, എന്നിട്ട് എഴുതിയ ശേഷം സ്റ്റാർ ക്ലോസ് ചെയ്യും. അപ്പൊ അതിനൊരു സിമ്പിൾ ആണ് ഈ ഒരു ഓപ്ഷൻ. ഓക്കെ ഇത് നമുക്ക് എവിടെയും കൊടുക്കും, ഇത് നമുക്ക് ഏറ്റവും കട്ട് ചെയ്തിട്ട് താഴെ കൊടുത്തുമായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു പാരാഫ് കഴിഞ്ഞ ഉടനെ കൊടുത്തു. അപ്പൊ ഈ ഒരു ഫസ്റ്റ് പാരാഫ് എന്ത് ചെയ്യില്ല, ഡിസ്പ്ലേയിൽ കാണില്ല. ഫസ്റ്റ് പാരാഫ് കാണാനില്ല, സെക്കൻഡ് പാരാഫ് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? ഓക്കെ
ഒരു ലാസ്റ്റ് പോർഷൻ കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ലാസ്റ്റ് പോർഷനിൽ പറഞ്ഞ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഇമേജ് ടാഗ് ആണ്, IMG. ഓക്കെ, IMG ടാഗ് നമുക്ക് ഒരു അഡ്രസ്സിന്റെ ഓപ്ഷനിൽ അത് ഒഴിവാക്കാം. ഇവിടെ നമുക്ക് IMG ടാഗ് ഇംപ്ലിമെന്റ് ചെയ്യാം. ഏതാ IMG ടാഗ് നോക്കാം. ഓക്കെ, ടാഗിൽ IMG ഇമേജ് കൊണ്ടുവരികയാണ് ടാഗ് ആണ്. IMG ഇതൊരു എംപ്റ്റി ടാഗ് ആണ്. IMG SRC ഇമേജ് വേണ്ടേ? ആ ഇമേജ് എവിടുന്ന കൊണ്ടുവരാ? ഇവിടെ ആയിരിക്കും ആ ഇമേജിന്റെ പാത്ത് അഡ്രസ് കൊടുക്കുക. നേരത്തെ ബോഡിയിൽ BG കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തില്ലേ ഒരു പിക്ചർ, അതുപോലെ ഞാനൊരു പിക്ചർ ഇവിടെ കൊണ്ടുവരാൻ പോവാണ്. നോക്കാം, ഇവിടെ പിക്ചർ ലോഡ് ചെയ്യാൻ പോവാം. പിക്ചേഴ്സ് ദെൻ സ്ലാഷ് കൊടുത്തതിന് ശേഷം ആ സ്ലാഷിനകത്ത് ഇമേജ് ഡോട്ട് 7 ആയിരുന്നല്ലേ, ഇമേജ് 7.jpg ഇതാണ് ആ പിക്ചർ. ഒന്ന് സേവ് ചെയ്ത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഈ ഒരു പോർഷൻ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇവിടെയാണ് വരിക. കണ്ടോ, പിക്ചർ വന്നു, 7 പിക്ചർ ആണ്. ആ 7 മാറ്റി നമുക്ക് എന്ത് കൊടുക്കാം, ഒരു 5 കൊടുക്കാം. ആ 5 പിക്ചർ ലോഡ് ചെയ്ത് വരും. നോക്കാം, കണ്ടോ വേറെ പിക്ചർ വന്നു. കണ്ടോ, പേജ് കണ്ടന്റ് ഇവിടെ ഉണ്ട്, പക്ഷെ പിക്ചർ കുറച്ച് സൈസ് കൂടുതൽ അല്ലേ. നമുക്ക് പിക്ചറിന്റെ സൈസ് കുറക്കാം. ഇങ്ങനെ കൊടുക്കുക, അതിന്റെ സംഭവം ഉണ്ടല്ലോ, വിഡ്ത്ത്. വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 200. വിഡ്ത്ത് 200. നമുക്ക് ഹൈറ്റും കൊടുക്കാം, ഹൈറ്റ് ഇസ് ഈക്വൽ ടു 150. സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കട്ടോ, റൺ ചെയ്തതിന് ശേഷം നോക്കാം. കണ്ടോ, ചെറിയ സൈസ് വന്നു. ഓക്കെ അല്ലേ. ഇപ്പോ നമ്മൾ സൈസ് ഹൈറ്റും കൊടുത്തു, നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. ക്ലിയർ. ഇനി ഇതിന്റെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, ആൾട്ടർ എന്നാണ് ഓപ്ഷൻ. ALT ഇസ് ഈക്വൽ ടു വേറെ ആട്രിബ്യൂട്ട്, ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് എന്നാണ് പറയാം. അഥവാ ആ ഒരു വെബ് ഒരു പിക്ചർ ലോഡ് ചെയ്ത് വന്നിട്ടില്ല എങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അതാണ് ഓപ്ഷൻ. പിക്ചർ ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് കാണുള്ളൂ, പിക്ചർ ലോഡ് ചെയ്തത് കാണൂല. നമ്മളിവിടെ എന്താ ഒരു പിക്ചർ കൊടുക്കണ്ടേ, ഇറ്റ് ഈസ് എ പിക്ചർ എന്ന് ടൈപ്പ് ചെയ്തു. ഇറ്റ് ഈസ് എ ഫോട്ടോ, ഫോട്ടോ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ക്ലിയർ. ദെൻ ഇത് നമ്മൾ റൺ ചെയ്ത് കാണാൻ കഴിയും, റൺ ചെയ്യാണ്. അടോ, അവിടെ കാണുന്നില്ല, ആ പിക്ചർ അതിന്റെ മുകളിൽ വന്നു, അതുകൊണ്ടാണ് കാണാത്തത്. ഞാൻ ഇവിടെ ഈ ഒരു ടെക്സ്റ്റിൽ ഒരു എഡിറ്റ് ചെയ്ത് സി ഒഴിവാക്കി ഇവിടെ പിക്ചർ. കേട്ടോ, അപ്പൊ ഇവിടെ ഈ ഒരു പാത്ത് അഡ്രസ് കറക്റ്റ് അല്ല, ഒരു മിസ്റ്റേക്ക് വന്നല്ലോ. അപ്പൊ അവിടെ പിക്ചർ ലോഡ് ചെയ്ത് വരില്ല, പകരം ഇതവിടെ വരും. നോക്കാം, റീഫ്രഷ് ബട്ടൺ കണ്ടോ, ഇറ്റ് ഈസ് എ ഫോട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ക്ലിക്ക് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പറ്റില്ല. ഇതൊരു പിക്ചർ പോലെ തന്നെ ഇവിടെ വരികയാണ്. ഇവിടെ ഇത്രയും പോർഷൻ ഒരു പിക്ചർ ആണ് വരേണ്ടിയിരുന്നത്, പക്ഷെ അത് ലോഡ് ചെയ്ത് വരുന്നില്ല. എന്തോ ഒരു എററിന്റെ പാത്ത് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് വന്നത്. ഓക്കെ അല്ലേ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഇത് മാറ്റി സി ഓപ്ഷൻ ഇവിടെ കൊടുത്തു, റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കി, ഇവിടെ പിക്ചർ ലോഡ് ചെയ്ത് വന്നു. അപ്പൊ പിക്ചർ ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ അതവിടെ കാണുള്ളൂ. ക്ലിയർ ആയോ? ആൾട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. ക്ലിയർ. ഓക്കെ, നമുക്ക് ആ പിക്ചർ ഞാൻ ഇവിടെ കൊണ്ടുവന്നതാണ്, ഈ ഒരു ടെക്സ്റ്റിന്റെ അവിടെ, കാരണം നമുക്കത് ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരുന്നത്. കണ്ടോ, ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് എവിടെ നമുക്ക് ടൈപ്പ് ചെയ്തോ, HTML എന്ന് പറഞ്ഞ പേജ് ഒരു സിംഗിൾ ലൈൻ കംപ്ലീറ്റ് എല്ലാം കൂടെ നമ്മൾ ഒറ്റ ലൈനിൽ കൂടെ എഴുതാൻ പറ്റും. എന്ത് കണ്ടന്റിലും ഒരു സിംഗിൾ ലൈനിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കൂടെ എഴുതാൻ പറ്റും. ഇത് താഴെ എഴുതേണ്ട ആവശ്യമില്ല, അഥവാ താഴെ വരണമെങ്കിൽ BR കൊടുത്താൽ പോലെ സിംഗിൾ ലൈനിൽ കൂടെ എഴുതാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എന്ത് കൊടുത്തു, പി എന്ന പാരഗ്രാഫിനകത്ത് ഇവിടെ ഈ ഒരു ഓപ്ഷൻ കൊടുത്തു. ക്ലിയർ അല്ലേ? മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, കാരണം ഞാൻ റൺ ചെയ്ത് മനസ്സിലാക്കാം, പറഞ്ഞുതരാം. ഒരു BR കൊടുത്ത ശേഷം കൺസിഡർ ചെയ്യാം, ഒന്ന് റൺ ചെയ്ത് കാണിക്കാം. BR. ഓക്കെ, സോ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താണ് വരുന്നത് നോക്കാം. വേണ്ട, രണ്ട് മൂന്ന് BR കൊടുത്താൽ താഴെ പോകും. Ctrl+C. ഓക്കെ, റീഫ്രഷ്. വേണ്ട, ഇപ്പോ ഹലോ ഗുഡ് മോർണിംഗ് എന്നുള്ളത് ഞാൻ ടെക്സ്റ്റ് എഴുതിയപ്പോ ഇത്രയും ഈ ഒരു പിക്ചറിന്റെ പോർഷൻ അവിടെ വന്ന്, കണ്ടോ ഈ ഒരു പോർഷൻ താഴെയാണ് ഈ ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ നമ്മൾ അലൈൻ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതാ ഇവിടെ IMG അലൈൻ, എവിടെ എഴുതിട്ട് IMG ടൈം അകത്തായാൽ മതി എന്നുള്ളൂ. എവിടെ എഴുതാം, ഇവിടെ ഫസ്റ്റ് എഴുതാം, ലാസ്റ്റ് എഴുതാം, ഞാൻ കാണാൻ വേണ്ടിട്ട് ഇവിടെ കൊടുത്ത്. ദെൻ അലൈൻ ഇസ് ഈക്വൽ ടു ഞാൻ ഇവിടെ റൈറ്റ് കൊടുത്തു, ഡബിൾ കോഴ്സിൽ നമുക്ക് കൊടുക്കാം റൈറ്റ്. ഓക്കെ, റൈറ്റ് കൊടുത്തു, സേവ് ചെയ്തു, ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എന്തായി? റൈറ്റ് അലൈൻമെന്റ്, ആ പിക്ചർ റൈറ്റ് സൈഡ് അലൈൻ ചെയ്തു. ദെൻ അത് ബൈ ഡിഫോൾട്ട് നമുക്ക് ലെഫ്റ്റ് കൊടുക്കാം, ലെഫ്റ്റ്. ഓക്കെ, ലെഫ്റ്റ് കൊടുത്തു, അപ്പൊ പിക്ചർ ലെഫ്റ്റ് അലൈൻ ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്ന ഓർമ്മ ഉണ്ടോ, ഈ ഹലോ ഹലോ ഗുഡ് മോർണിംഗ് എന്ന കണ്ടന്റ് അപ്പുറത്തുണ്ടായിരുന്നത്, ഇപ്പൊ ലെഫ്റ്റ് അലൈൻമെന്റ് ആയി. നേരത്തെ റൈറ്റ് അലൈൻമെന്റ് കൊടുത്തു, ദെൻ ആ അലൈൻമെന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന ഇവിടെ ലെഫ്റ്റ് അലൈൻ ആയിട്ട് മാറ്റി. ഇനി ബോട്ടം കൊടുക്കാം, ബോട്ടം, റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കേട്ടോ,
നോർമൽ ഈ ടെക്സ്റ്റ് ബോട്ടം ലെവലിൽ വന്നു. എപ്പോഴും നമ്മൾ അലൈൻമെന്റ് ഇതിന്റെ അല്ല നോക്കണം കേട്ടോ, പിക്ചറിന്റെ അലൈൻമെന്റ് അല്ല, പിക്ചറിന്റെ ഏത് പോർഷനിലാണോ ഇത് അലൈൻ ചെയ്ത് വരേണ്ടത് താഴെ താഴെ പോർഷനിലാണ് വന്നത്. അപ്പൊ നോക്കിയാൽ ഇതൊരു എലമെന്റ്, ഈ എലമെന്റ് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് പിക്ചർ ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ താഴെ ബേസ് ലെവലിലാണ് വന്നത്. ഇതാണ് ഈ ഹലോ എന്ന് ഇതിന്റെ ഒരു ബേസ് ലെവലുണ്ടോ, ബേസ് ലൈനിന്റെ ലെവൽ, ആ ലെവലിൽ അത് വന്നത്. നേരത്തെ അത് ഇവിടെ തന്നെ റൈറ്റ് സൈഡിലായിരുന്നു, പിന്നെ ലെഫ്റ്റ് സൈഡിലാക്കി. ഇനി ഒരു ഓപ്ഷൻ നോക്കാം, ബോട്ടം കൊടുത്തു അപ്പ് കൊടുക്കാം, അപ്പ് റീഫ്രഷ് ബട്ടൺ കൊടുക്കാം, അലൈൻ ഈക്വൽ ടു അപ്പ്. ദെൻ വേറൊരു ഓപ്ഷൻ ഉണ്ട്, അലൈൻ ഈക്വൽ ടു മിഡിൽ, മിഡിൽ ഓക്കെ ഉണ്ടോ. ഈ ടെക്സ്റ്റ് മിഡിൽ വന്നു, ആ ടെക്സ്റ്റിന്റെ മിഡിലാണ് ഈ ഒരു പിക്ചർ അലൈൻ ചെയ്ത് വന്നത്. അപ്പൊ ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് അപ്പ് അതുപോലെ ബോട്ടം, നെക്സ്റ്റ് വന്നത് മിഡിൽ. ഓക്കെ സോ ക്ലിയർ ആയില്ലേ. സോ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ ലാബ് ഐറ്റംസ് പറഞ്ഞത്. ഓക്കെ സോ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ എടുക്കാം. താങ്ക് യു.